നമസ്കാരം, മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബ്രോക്ക് ലെസ്നർ റോ ബ്രാൻഡിൽ ഉള്ളതുകൊണ്ട് ഒരു യുവതാരത്തിന് ഇപ്പോൾ റോ ബ്രാൻഡിൽ ചേരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചേർക്കില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ മറക്കരുത്. ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ UFC അതുപോലെ തന്നെ പ്രൊഫഷണൽ റെസ്ലിംഗ് തുടങ്ങിയ ഈ ഒരു മാർഷ്യൽ ആർട്സും ഇത്തരത്തിലുള്ള റെസ്ലിംഗും ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് പരിചിതമായിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. ബ്രോക്ക് ലെസ്നർ WWE എത്രത്തോളം വേണ്ടപ്പെട്ട ഒരു റെസ്ലറാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. വിൻസ് മിക്മാന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഫൈറ്ററാണ് ബ്രോക്ക് ലെസ്നർ. റോയുടെ റേറ്റിംഗ് അല്ലെങ്കിൽ WWE ഏതെങ്കിലും ഒരു വീക്കിലി ഷോയുടെ റേറ്റിംഗ് കുറയുമ്പോൾ സ്മാക്ഡൗണായാലും റോയിലായാലും ബ്രോക്ക് ലെസ്നറെ കൊണ്ടുവന്ന് റേറ്റിംഗ്സ് ഉയർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ബ്രോക്ക് ലെസ്നറെ വിൻസ് മിക്മാൻ കാണാറുള്ളത്. അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറിനുള്ള ഫാൻസ് സപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത്. ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്നത് എപ്പോഴും വന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു റെസ്ലർ അല്ലായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന് ലോകമെമ്പാടും വലിയ ആരാധക കൂട്ടമുണ്ട്. കൂടാതെ ഇൻ റിങ്ങിലും ഔട്ട്സൈഡിലും അദ്ദേഹത്തിന് വിൻസ് മിക്മാനുമായി വലിയൊരു റിലേഷൻഷിപ്പ് തന്നെ ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ബാക്ക് സ്റ്റേജിൽ തന്നെ ഒരു VIP പരിഗണനയാണ് WWE കൊടുക്കാറുള്ളത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ബ്രോക്ക് ലെസ്നറെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ ഇൻട്രൊഡക്ഷൻ നൽകേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ബ്രോക്ക് ലെസ്നറുടെ സ്വഭാവത്തെക്കുറിച്ച്. അതായത് റിങ്ങിലായാലും ഔട്ട്സൈഡിലായാലും ബ്രോക്ക് ലെസ്നറുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ബ്രോക്ക് ലെസ്നർ യുവതാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റെസ്ലറാണ് എന്നുള്ളതും കൂടി പറഞ്ഞ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. NXT ബ്രാൻഡിൽ നിന്ന് മെയിൻ റോസ്റ്റർ ബ്രാൻഡിലേക്ക് ഇപ്പോൾ കോളപ്പ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലുള്ളതും കോളപ്പ് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന സൂപ്പർ സ്റ്റാറാണ് മാറ്റ് റിഡൽ. ഇതിനെ സംബന്ധിച്ച് ഒരു എക്സ്പ്ലനേഷനും ഇതിനെ സംബന്ധിച്ചുള്ള ബ്രീഫായിട്ടുള്ളൊരു വീഡിയോ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ മാറ്റ് റിഡൽ സ്മാക്ഡൗൺ ബ്രാൻഡിലായിരിക്കും വരിക എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ പൊതുവെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, ഇത്രയും ടാലൻ്റുള്ള റെസ്ലർ റോ ബ്രാൻഡിൽ റെഡ് ബ്രാൻഡിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരവും ബ്രോക്ക് ലെസ്നർ തന്നെയാണ്. ബ്രോക്ക് ലെസ്നർ മുൻപ് തന്നെ മാറ്റ് റിഡലുമായി വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം റോയൽ റമ്പിൾ പേപ്പർവ്യൂവിൻ്റെ ബാക്ക് സ്റ്റേജിൽ വെച്ച് മാറ്റ് റിഡലും ബ്രോക്ക് ലെസ്നറും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഹീറ്റ്, അതുകൂടാതെ ഓൺലൈനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ബ്രോക്ക് ലെസ്നറിനെതിരെ മത്സരം കളിക്കണമെന്നും അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്നും മാറ്റ് റിഡൽ ആവശ്യപ്പെട്ടതും അവകാശപ്പെട്ടതും ഇതെല്ലാമാണ്. ബ്രോക്ക് ലെസ്നറും മാറ്റ് റിഡലും ഒരുമിച്ച് പ്രവർത്തിക്കില്ല എന്നുള്ളത് ബ്രോക്ക് ലെസ്നർ തന്നെ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് മാറ്റ് റിഡലിനെ റോ ബ്രാൻഡിലേക്ക് കൊണ്ടുവരാത്തത് എന്നാണ് പറയുന്നത്. ബ്രോക്ക് ലെസ്നറിന് ഒരു വിഷമം ആകുന്ന അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നറിന് മാനസികമായി ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലാത്ത ഒരു NXT റെസ്ലറെ എന്തായാലും റോ ബ്രാൻഡിലേക്ക് കൊണ്ടുവരില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം ബ്രോക്ക് ലെസ്നറുടെ റിങ്ങിലെയും പുറത്തെയും ഏറ്റവും അടുത്ത സുഹൃത്തായ പോൾ ഹെയ്മൻ തന്നെയാണ് റോയുടെ ഏറ്റവും വലിയൊരു ക്രിയേറ്റീവ് ഭാഗം വഹിക്കുന്നത്. അതായത് റോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അദ്ദേഹം ചരടു വലിക്കില്ല മാറ്റ് റിഡലിനെ റോ ബ്രാൻഡിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ സ്മാക്ഡൗണിലെ ക്രിയേറ്റീവ് ടീം മാറ്റ് റിഡലിനെ അവരുടെ ബ്രാൻഡിലേക്ക് കിട്ടണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മാറ്റ് റിഡൽ മെയിൻ റോസ്റ്റർ കോളപ്പിലൂടെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് പോകുന്നതിൻ്റെ കാരണം. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്രോക്ക് ലെസ്നറും മാറ്റ് റിഡലും ഒരുമിച്ച് വർക്ക് ചെയ്യാത്തത് തന്നെയാണ് മാറ്റ് റിഡലിനെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് തട്ടുന്നത്. എന്തായാലും ബ്രോക്ക് ലെസ്നർ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മാറ്റ് റിഡലുമൊത്ത് എനിക്ക് ലോക്കർ റൂം പങ്കുവെക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ബ്രോക്ക് ലെസ്നറുടെ വാക്കുകൾ വിൻസ് മിക്മാനെ പെട്ടെന്നൊന്നും തട്ടിക്കളയാൻ സാധിക്കില്ല. കാരണം അത്രയും ബാക്ക് സ്റ്റേജിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ അത്രയും ഫാൻ ഫോളോയിങ് ഇല്ല ബ്രോക്ക് ലെസ്നറുടെ വാക്കുകളേക്കാൾ വലുതല്ല മാറ്റ് റിഡൽ എന്ന് പറയുന്ന റെസ്ലർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.